ആനക്കാംപൊയിൽ കള്ളാടി മേപ്പാടി തുരങ്കപാതയുടെ സ്ഥലമേറ്റെടുക്കൽ സർവേ നടപടികൾ അന്തിമഘട്ടത്തിലേക്ക്. ഇതോടെ പാതയുടെ നിർമ്മാണം തുടങ്ങുന്നതിനുള്ള പ്രാരംഭ നടപടികളും അവസാനഘട്ടത്തിലേക്ക് കടന്നു. താമരശ്ശേരി ചുരത്തിന് ബദലായി കോഴിക്കോട് വയനാട് ജില്ലകളെ ബന്ധിപ്പിച്ച് നിർമ്മിക്കുന്ന ആനക്കാംപൊയിൽ കള്ളാടി മേപ്പാടി തുരങ്കപാത പദ്ധതിയുടെ സ്ഥലം ഏറ്റെടുക്കുന്നതിനുള്ള സർവേ നടപടികൾ 80% പൂർത്തിയായി. പദ്ധതി പ്രദേശത്തെ ഓരോ വ്യക്തിയുടെയും കൈവശഭൂമിയുടെ അതിരുകൾ, സബ് സർവേ അതിരുകൾ എന്നിവ ഉൾപ്പെടെയുള്ള വിശദമായ സ്കെച്ചും പൂർത്തിയായിട്ടുണ്ട്. സംസ്ഥാന സർക്കാർ ഏജൻസിയായ കിറ്റ്കോ 2019 മുതൽ നടത്തിയ സാമൂഹിക പരിസ്ഥിതിയാഘാത റിപ്പോർട്ടും സർക്കാർ അംഗീകരിച്ചു. തുരങ്കപാതയുടെ നിർമ്മാണം തുടങ്ങുന്നതിനുള്ള പ്രാരംഭ നടപടികൾ അവസാനഘട്ടത്തിലെത്തിയിട്ടുണ്ട്. 8.11 കിലോമീറ്റർ ദൂരം വരുന്ന ആനക്കാംപൊയിൽ കള്ളാടി മേപ്പാടി തുരങ്കപാതയുടെ നിർമ്മാണ പ്രവൃത്തികൾക്ക് സർക്കാർ തലത്തിൽ വേണ്ട അനുമതികളിൽ ഭൂരിഭാഗവും ലഭിച്ചു കഴിഞ്ഞു. കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയത്തിൻ്റെ അനുമതിക്കായി സമർപ്പിച്ച അന്തിമ അപേക്ഷയ്ക്ക് മന്ത്രാലയത്തിൻ്റെ ബംഗളൂരു ഓഫീസിൽ നിന്നും മറുപടി കിട്ടാനുണ്ട്. കോഴിക്കോട് ജില്ലയിൽ ആനക്കാംപൊയിൽ മറിപ്പുഴ ഭാഗത്ത് തുരങ്കമുഖത്ത് നിന്ന് 500 മീറ്റർ ദൂരത്തേക്ക് 80 മീറ്റർ വീതിയിലാണ് പദ്ധതി നടത്തിപ്പുകാരായ കൊങ്കൺ റെയിൽവേ കോർപ്പറേഷൻ പ്രൊജക്ട് ഏരിയ നിശ്ചയിച്ചത്. ഈ പ്രദേശത്ത് ഇരു തുരങ്കമുഖങ്ങളിൽ നിന്നായി 2 പാലങ്ങൾ ഇരുവഴിഞ്ഞിപ്പുഴയ്ക്ക് മീതെ 25 മീറ്റർ വീതിയിലും 75 മീറ്റർ നീളത്തിലും നിർമ്മിക്കും. പാലത്തിലേക്കുള്ള 4 വരി പാതയ്ക്ക് അപ്രോച്ച് റോഡുകളും ഉണ്ടാവും. 2 പാതകൾക്കും സമാന്തരമായുള്ള സർവീസ് റോഡുകൾ സംഗമിക്കുന്ന സ്ഥലത്ത് റൗണ്ട് എബൌട്ടുകളും ഉണ്ടായിരിക്കും. ജില്ലകളിലും ഏറ്റെടുക്കുന്ന സ്ഥലങ്ങളിലെ കെട്ടിടങ്ങൾ, മതിൽക്കെട്ടുകൾ, കൃഷി, മരങ്ങൾ എന്നിവയുടെ കണക്കെടുപ്പ് നടത്തി പട്ടിക തയ്യാറാക്കുന്ന പ്രവർത്തനങ്ങളും അന്തിമഘട്ടത്തിലാണ്. പ്രദേശവാസികൾക്ക് പുനരധിവാസമൊരുക്കുന്ന സാമൂഹികാഘാത പഠനം, കരട് വിജ്ഞാപനം, സർക്കാർ തലത്തിൽ അംഗീകരിച്ച നടപടികൾ പൂർത്തീകരിച്ചു വരുന്നു. 2013 ഭൂമി ഏറ്റെടുക്കൽ നിയമമനുസരിച്ച് ഭൂമി ഏറ്റെടുക്കാൻ വേണ്ടി ഭൂമി നഷ്ടപ്പെടുന്നവരും റവന്യൂ, കിഫ്ബിയിലെ ഉദ്യോഗസ്ഥരും ജനപ്രതിനിധികളുമായി കലക്ടറേറ്റിൽ ഉടൻ ചർച്ച നടത്തും. തുരങ്കപാതയുടെ നിർമ്മാണത്തിനായി ഇരുവഴിഞ്ഞിപ്പുഴയ്ക്ക് അപ്പുറം കുണ്ടൻതോടിൽ വൈദ്യുതി ട്രാൻസ്ഫോമർ സ്ഥാപിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങളും ആരംഭിച്ചിട്ടുണ്ട്. അതിനുവേണ്ടി 12 മീറ്റർ ഉയരത്തിൽ മോണോപോൾ വൈദ്യുതി കാലുകൾ മുത്തപ്പമ്പുഴയിൽ എത്തിച്ചു. അവ പദ്ധതി പ്രദേശത്തേക്ക് ചെറുവാഹനങ്ങളിൽ എത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഫസൽ ബാബു, CTV പ്രാദേശിക വാർത്ത, മുക്കം.